ചാരത്തിരുന്ന് കാണാം കരയാം താതന്റെ നെഞ്ചോട് ചാരിക്കിടക്ക സ്നേഹത്തിൻ എരിത്തി ചെടിയുടെ ചൂടേറ്റ് ഉള്ളിൽ ഒരു സ്നേഹജ്വാല തെളിക്കാരത്തിരുന്ന് അമിതം എന്ന ചിന്തയിലൂടെ പാപത്തിന്റെ അടിവേരുകൾ നമ്മൾ അന്വേഷിക്കുകയാണ്. പാപത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തിയിൽ നിന്നാണ്. ആദത്തിന്റെയും ഹവ്വായുടെയും പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നുന്നു. കാരണം ഈ ഏദൻ തോട്ടം മുഴുവനും അവർക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏദൻ തോട്ടം പ്രപഞ്ചം മുഴുവനുമാണ്. എന്നിട്ട് സകല പക്ഷിമൃഗാദികളുടെ മേലും സകലതിനു മേലും ദൈവം അവർക്ക് അധികാരം നൽകി. അവർക്കില്ലാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാത്തിനും മീതെ അധികാരമുള്ള മനുഷ്യർ. എന്നിട്ടും ആ തോട്ടത്തിലെ ഒരു മരത്തിലെ കനിയിലേക്ക് അവരുടെ കൈ നീണ്ടു, അവർ കൈ നീട്ടി എന്നുള്ളത് അത്ഭുതപ്പെടുന്ന ചിന്തയാണ്. എല്ലാം ലഭിച്ചിട്ടും മനുഷ്യൻ ഇനിയും കൂടുതൽ എന്ന ചിന്തയാൽ, അമിതം എന്നൊരു ചിന്തയാൽ പരീക്ഷിക്കപ്പെടുന്നു. ഇനി ഒരു പക്ഷേ എല്ലാ മനുഷ്യന്റെയും കഥ ഇത് തന്നെയാണ്. ഇന്ന് ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ പാപത്തിലേക്ക് വഴുതി വീഴുന്നത് അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെടുന്നത് ഈ ദുർമോഹത്താലാണ്. ഉള്ളതിനൊക്കെ മീതെ ഇനിയും കൂടുതൽ എന്നതുപോലെ അവൻ കൈനീട്ടി നിൽക്കുന്നു. ഇനി ഒരു പക്ഷേ ആദവും ഹവ്വയും പാപം ചെയ്തത് പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴും എന്തായിരുന്നു ആ പ്രലോഭനം? ആ മരത്തിന്റെ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, മരിക്കുകയില്ല. അപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. ഈ മനുഷ്യരെക്കാളും മേലെയായിട്ടുള്ളത് ദൈവം മാത്രമാണ്. ഈ ഉള്ള അധികാര പരിധിയും കടന്ന് ഇനിയും വളരാനുള്ള ദൈവത്തെ പോലെയാകാനുള്ള മോഹം തന്നെയാണ്. ഒരിക്കലും മരിക്കുകയില്ല, എന്നേക്കുമായി ജീവിച്ചിരിക്കാനുള്ള മോഹം. കൂടുതൽ എന്ന ചിന്തയാൽ തന്നെയാണ് ഈ ആദവും ഹവ്വായും പ്രലോഭിപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ പാപത്തിന്റെ മൂലകാരണം ആദി പാപത്തിന്റെ കഥ പറയുന്ന കഥ എന്നതിനേക്കാൾ കൂടുതൽ ആദി പാപത്തിന്റെ മൂലകാരണം, പാപങ്ങളുടെ മൂലകാരണം പറയുന്ന കഥ കൂടിയാണ് ഏദൻ തോട്ടത്തിലെ കഥ. ഇനി നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. എപ്പോഴാണ് നമ്മളൊക്കെ പീഡിപ്പിക്കപ്പെടാറുള്ളത്? എപ്പോഴാണോ കൂടുതൽ എന്ന ചിന്തയാൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നത്, ആ സമയത്താണ് വല്ലാത്ത മാനസിക പീഡനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. പണത്തോട്, അധികാരത്തോട്, സ്നേഹത്തോട്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ഉള്ളതുകൊണ്ട് സംതൃപ്തമാകുന്ന ഒരു മനസ്സില്ലാതെ ഇനിയും കൂടുതൽ എന്ന ചിന്തയുമായിട്ട് ഒരു മനുഷ്യൻ അലയുമ്പോൾ അയാൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു. ഈ ഭൂമിയിൽ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് ആര് എന്ന് ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താവുന്ന ഒരു നിഗമനം ഇതാണ്. പലതിനോടും മതി എന്ന് പറയാൻ മനസ്സ് ലഭിച്ച ഒരാൾക്ക്. ഒരു കൊച്ചു സംഭവം ഇങ്ങനെ ഓർമ്മിക്കുന്നു. ധ്യാനത്തിന്റെ അവസരത്തിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഓരോ വീടുകളിലും കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് പരാതികളാണ്. ഒന്നും തികയാത്തതിൻ്റെ, ജീവിത സൗകര്യങ്ങൾ തികയാത്തതിൻ്റെ പരാതികൾ, രോഗം മാറാത്തതിൻ്റെ പരാതികൾ, ഇങ്ങനെ പരാതികൾ കേട്ട് കേട്ട് ഒടുവിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ മധ്യവയസ്കരായ മധ്യവയസ്കരായ അപ്പനും അമ്മയും അവർ ആ മുൻവശത്തെ മുറിയിൽ കസേരയും മേശയും ഒക്കെ തുടച്ച് വൃത്തിയാക്കി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കയറി ചെല്ലുന്ന ഞങ്ങളെ കണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ച് അവർ പറയുന്നത് ഒന്നിനും കുറവില്ല, ദൈവം സഹായിക്കുന്നു എന്നുള്ള കഥകൾ. ഒടുവിൽ സന്തോഷത്തോടെ മടങ്ങിപ്പോകുമ്പോൾ അകത്തെ മുറിയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചു. അകത്തെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് രണ്ട് കാലുകളിലും തളർന്നു കിടക്കുന്ന ഒരു മകനെയാണ്. ഈ മകനെ അകത്ത് സൂക്ഷിച്ചിട്ട് ഒന്നിനും കുറവില്ലെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ സാധിച്ചു? തെല്ലു പരിഭ്രമത്തോടെ നോക്കുമ്പോൾ ആ ഗൃഹനാഥൻ സൗമ്യമായി പറയുന്നത് ഇങ്ങനെയാണ്:
ദിസ് ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്ഡ് ഓൺലി ആൻ ഇൻകൺവീനിയൻസ് ഇതൊരു അംഗവൈകല്യമല്ല അസൗകര്യമാണ് ജീവിതത്തിലെ അംഗവൈകല്യങ്ങളെ അസൗകര്യങ്ങളാണ് കുറച്ചു കാണിക്കാൻ സാധിക്കുന്നവർ അല്ലെങ്കിൽ കിട്ടാതെ പോയ പല സന്തോഷങ്ങളോടും സ്നേഹത്തോടും സമൃദ്ധികളോടുമൊക്കെ മതി എന്ന് പറയാൻ മനസ്സുള്ള ഒരാൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും ജീവിക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത് ധ്യാനിച്ചെടുക്കേണ്ടത് ഈ മനസ്സിനെ കുറിച്ചാണ് ധൂർത്തപുത്രനെ കുറിച്ചൊന്ന് ചിന്തിക്കുക ധൂർത്തപുത്രൻ വീട് വിട്ടിറങ്ങിപ്പോകുന്നു എന്തായിരുന്നു ഈ ധൂർത്തപുത്രന്റെ അടിസ്ഥാന പ്രശ്നം ഈ വീട്ടിൽ ഈ ധൂർത്തപുത്രന് എല്ലാം ഉണ്ടായിരുന്നു സ്നേഹമുള്ള ഒരു പിതാവും വീടിന്റെ സമൃദ്ധിയും ഉണ്ടായിരുന്നു എങ്കിലും ഇനിയും കൂടുതൽ എന്ന ചിന്തയോടുകൂടെ ഈ ധൂർത്തപുത്രൻ വീട് വിട്ടിറങ്ങിപ്പോവുകയാണ് എന്റെ പണം എന്റെ ഓഹരി എനിക്ക് നൽകുക കൂടുതൽ പണം ഒരു മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു മേഖല കൂടുതൽ പണമാണ് ഈ ധൂർത്തപുത്രൻ കൂടുതൽ പണം എന്നൊരു ചിന്തയുമായി ആവശ്യത്തിനുള്ള സമൃദ്ധികൾ ഉണ്ടായിരിക്കെ ഇനിയും കൂടുതൽ എന്ന ചിന്തയുമായി അയാൾ ഇറങ്ങിപ്പോവുകയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലേക്ക് ഈ മനുഷ്യൻ നടക്കുന്നു ഇനി ബൈബിൾ ഉടനീളം നമ്മൾ മറ്റു പലരെയും കാണുന്നുണ്ട് കൂടുതൽ പണം എന്ന ചിന്തയാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നവർ ഒരു പോഷണായ ധനികന്റെ ഉപമ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അറപ്പുറകൾ പൊളിച്ച് അയാൾ ധാന്യങ്ങൾ ശേഖരിക്കുകയാണ് അയാൾക്ക് മതിയാകുന്നില്ല അയാൾ വീണ്ടും വീണ്ടും അത് പൊളിച്ചു വലുതാക്കി കൂടുതൽ കൂടുതൽ ശേഖരിക്കുന്നു അയാളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ എല്ലാം ആരുടേതാകും ഒരുപക്ഷെ ദൈവം ആവശ്യപ്പെടും മുമ്പേ ആവശ്യങ്ങളോട് നിന്റെ ജീവിതത്തെ തന്നെ സാഹചര്യങ്ങൾ ആവശ്യപ്പെടും മുമ്പേ നിന്റെ ആവശ്യങ്ങളോട് മതി എന്ന് പറയാനുള്ള ഒരു മനസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിയുക മറ്റൊരു ധനവാനായ യുവാവിനെ കുറിച്ച് പറയുന്നു അയാളുടെ കുറവ് കൂടുതൽ പണമായിരുന്നു ഓടി ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തുകയാണ് അയാൾ ക്രിസ്തു അയാളോട് പറയുന്നു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അയാൾ വിഷാദത്തോടെ മടങ്ങിപ്പോകുന്നു അപ്പോൾ അയാളുടെ പ്രശ്നം എന്തായിരുന്നു ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിലും കൂടുതൽ പണം എന്ന ചിന്തയാൽ പ്രലോഭിപ്പിക്കപ്പെടുന്ന ആളാണ് ക്രിസ്തുവിന്റെ വാക്ക് കേട്ടിട്ട് മതി എന്ന് പറയാൻ സാധിക്കാത്തൊരാൾ മറ്റൊരു മനുഷ്യൻ മറ്റൊരു ധനവാൻ സക്കേവൂസ് അയാൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ ചിന്തകളോടും ആസക്തികളോടും മതി എന്ന് പറയാൻ സാധിച്ചു ഏതാണ്ട് 96 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പച്ചൻ രോഗാതുരനായി കിടക്കുമ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ് ഈ അപ്പച്ചൻ ഒരുപാട് സമ്പത്തുണ്ട് എല്ലാവരും പറയുന്നു ഇനിയും എത്ര നാൾ ഇങ്ങനെയാണ് സ്വത്തുകളെല്ലാം മക്കൾക്ക് വീതം വെച്ചു കൊടുക്കുക ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന അപ്പച്ചൻ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് വിൽപ്പത്രം എഴുതി കൊടുക്കുകയാണ് വിൽപ്പത്രം എഴുതി വായിച്ചു കേൾപ്പിക്കുന്നു എൻ്റെ എല്ലാ വസ്തുവകകളും എൻ്റെ മക്കൾക്കായി ഞാൻ വീതം വെച്ചു കൊടുക്കുന്നു അവരുടെ മരണശേഷം ഇത് എനിക്ക് തന്നെയായിരിക്കും ഇതുപോലെ മനുഷ്യൻ തുടരുകയാണ് എത്ര കാലം ജീവിക്കാമെന്നും എത്ര കൂടുതൽ സമ്പാദിക്കാമെന്നും കൂടുതൽ എന്ന ചിന്ത ഒരിക്കലും ഒടുങ്ങാത്ത ആസക്തിയായി മനുഷ്യന്റെ ജീവിതത്തിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയൊന്ന് ചിന്തിക്കുക ധൂർത്തപുത്രന്റെ രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു അത് കൂടുതൽ സ്നേഹമായിരുന്നു വീടിനുള്ളിലെ സ്നേഹത്തെ തിരിച്ചറിയാതെ പുറം ലോകങ്ങളിലൂടെ ഈ സ്നേഹം തേടിയാൽ അലയുകയാണ് ഒരുപാട് സൗഹൃദങ്ങളിലൂടെ ഇവിടെയൊക്കെ സ്നേഹം അന്വേഷിച്ച് ഈ മനുഷ്യൻ പോകുന്നു സ്നേഹത്തിന്റെ വികലമായ ഒരു അന്വേഷണം തന്നെയാണിത് ഒരു സമരിയാക്കാരി സ്ത്രീയുടെ പ്രശ്നവും ഈ കൂടുതൽ സ്നേഹമാണ് ഒരുപാട് വ്യക്തികളിലൂടെ ഈ സ്ത്രീ കടന്നു പോകുന്നു ഇവിടെയെല്ലാം വഴിതെറ്റി സ്നേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യർക്കും ഇത്തരമൊരു പ്രശ്നമുണ്ട് സ്നേഹത്തിന്റെ മേഖലയിൽ കൂടുതൽ എന്നൊരു ചിന്ത സ്നേഹിക്കാൻ ചുറ്റും ഒരുപാട് പേരുള്ളപ്പോൾ അനേകരാൽ സ്നേഹിക്കപ്പെടുമ്പോൾ സ്നേഹം തികയാത്ത മനസ്സുമായിട്ട് എല്ലാവരും അലയുകയാണ് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹിക്കാൻ എന്നെ മനസ്സിലാക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയും ഒരാൾ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ സ്നേഹം എന്നുള്ള ചിന്തയാൽ പീഡിപ്പിക്കപ്പെടുന്നു ഒരു പ്രാന്താശുപത്രിയിലൂടെ അതിന്റെ ഇടനാഴിയിലൂടെ നടന്നു പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത് ഒരു സെല്ലിനുള്ളിൽ ഒരു ഭ്രാന്തൻ വല്ലാതെ ബഹളം ഉണ്ടാക്കുകയാണ് ഞാൻ ഇപ്പൊ ചാകും എന്നും പറഞ്ഞയാൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ പോകുന്ന ഒരു മനുഷ്യൻ ഡോക്ടറോട് ചോദിക്കുന്നു എന്താണ് ഇയാളുടെ പ്രശ്നം അപ്പൊ ഡോക്ടർ പറയുന്നു അയാളൊരു പെൺകുട്ടിയെ ഒത്തിരി സ്നേഹിച്ചു വളരെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവൾ
അവളുടെ ഒപ്പം ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥം കിട്ടുമെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ അവൾ അവനെ ഉപേക്ഷിച്ച് പോയി മറ്റൊരാളെ വിവാഹം ചെയ്തു. അന്നു മുതൽ അവൻ ഇങ്ങനെയായി. ഇപ്പോൾ അവൻ മരിക്കുക എന്നുള്ള ചിന്തയാൽ പീഡിപ്പിക്കപ്പെടുകയാണ്. കാരണം അവൻ ഒരുപാട് സ്വപ്നം കണ്ട കൊതിച്ച് ആ പെൺകുട്ടിയെ അവനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്തു. ഇതാ നടന്ന് അടുത്ത സെല്ലിലെടുത്തെത്തുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ നിലവിളിക്കുന്നു. ഞാൻ എല്ലാവരെയും കൊല്ലും എന്നും പറഞ്ഞാണ് ഇയാൾ നിലവിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചു അയാളുടെ പ്രശ്നം എന്താണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ പ്രശ്നം ഇതാണ്, അവനെ ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിയില്ലേ, അവളെ വിവാഹം കഴിച്ചത് ഇവനെയാണ്, അതാണ് ഇയാളുടെ പ്രശ്നം. ഒരാൾ വിചാരിക്കുന്നു ആ പെൺകുട്ടിയെ ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അർത്ഥപൂർണമാകുമായിരുന്നു, അത്ര സുന്ദരിയാണ് ആ പെൺകുട്ടി, അത്ര നല്ലവളാണ് ആ പെൺകുട്ടി. ഇത് ആ പെൺകുട്ടി വിവാഹം കഴിച്ച ഒരാളോ? ഒരുപക്ഷെ ആ സ്നേഹം തികയുന്നില്ല. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. സ്നേഹത്തിന്റെ മേഖലയിൽ ഇങ്ങനെ എല്ലാ മനുഷ്യരും തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ക്രിസ്തുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ക്രിസ്തുവിനും ദൈവത്തിന് സ്നേഹിക്കപ്പെടാനുള്ള ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്. തിബേരിയാസ് കടൽത്തീരത്ത് നിൽക്കുന്ന ക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്നത്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ ക്രിസ്തു ആരാണ്? തീരെ സ്നേഹിക്കപ്പെടാതെ പോയൊരു മനുഷ്യനാണ്. സ്വന്തം ശിഷ്യന്മാരാൽ തള്ളിപ്പറയപ്പെട്ടൊരാൾ, ഒറ്റിക്കൊടുക്കപ്പെട്ട ആൾ, ഒറ്റയ്ക്കായി പോയ ക്രിസ്തു. തീർച്ചയായും ആ ക്രിസ്തുവിന് സ്നേഹത്തെക്കുറിച്ചൊരു ചിന്തയുണ്ട്. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. എങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിന്റെ പ്രത്യേകത സ്നേഹത്തോട് മതി എന്ന് പറഞ്ഞൊരാളാണ്. എനിക്ക് മതി എന്ന് പറഞ്ഞൊരാൾ. ക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്തേ എന്നെ തിരിച്ച് സ്നേഹിക്കാത്തത്, ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എന്തേ തിരിച്ച് സ്നേഹിക്കാത്തത്. അത്തരമൊരു ചോദ്യമോ അത്തരമൊരു ചിന്തയോ അല്ല ക്രിസ്തു നൽകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. സ്നേഹത്തോട് മതി എന്ന് പറഞ്ഞ ആളാണ് ക്രിസ്തു. അല്ലെങ്കിൽ എങ്ങനെയാണ് 33-ാമത്തെ വയസ്സിൽ കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് ക്രിസ്തു പറയുന്നു. ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്തപ്പോൾ, സ്നേഹം തീരെ കിട്ടിയിട്ടില്ലാത്തപ്പോൾ എന്ത് കിട്ടിയിട്ടാണ് ക്രിസ്തു മതിയായി പൂർത്തിയായി എന്ന് പറഞ്ഞത്? സ്നേഹം എത്രമാത്രം കിട്ടിയിട്ടാണ്? ഈ ഭൂമിയുടെ കരുതൽ എത്രമാത്രം കിട്ടിയിട്ടാണ്? ആരൊക്കെ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടാണ്, ആരൊക്കെ ക്രിസ്തുവിന് വാരിക്കോരി നൽകിയിട്ടാണ് ക്രിസ്തു പൂർത്തിയായി എന്ന് പറഞ്ഞത്? ആരും നൽകിയിട്ടല്ല, പക്ഷേ മതി എന്ന് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക എന്നൊരു ചിന്ത ക്രിസ്തുവിനെ ബാധിച്ചത് കൊണ്ടാണ്. ഫ്രാൻസിസ് അസീസി പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഓർമ്മിക്കുക, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും എനിക്കിടയാക്കണമേ. ഫ്രാൻസിസ് ഇത് പഠിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. കൊടുക്കാനുള്ള മനസ്സ് മതി എന്നുള്ള സംതൃപ്തമായ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഈ ഭൂമിയിൽ നമ്മളൊക്കെ നേടിയെടുക്കേണ്ടത് ഈ മനസ്സാണ്. അല്പം വിശന്നും അല്പം വേദനിച്ചും മാത്രം കൊടുക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. ഒരു കഥ നമ്മളിങ്ങനെ, ഒരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വിശക്കുന്ന കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഒരു പൊതി ചോറ് കൊടുക്കുമ്പോൾ ആ കുട്ടി ഈ ഭക്ഷണ പൊതിയുമായിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ഇതിൽ പകുതി ഭക്ഷണം അപ്പുറത്തെ വീട്ടിലെ വിശക്കുന്ന കൂട്ടുകാരന് നൽകാൻ. അപ്പോൾ അല്പം വിശന്നും നൽകുമ്പോൾ നൽകുന്ന മനസ്സിലാണ് ഔദാര്യം ജനിക്കുന്നത്. സ്നേഹം അതുപോലെയാണ്. എനിക്ക് തികയാത്തപ്പോഴും മതി എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ് സ്നേഹത്തിന്റെ വേദന. തികയാത്തപ്പോഴും മതി എന്ന് പറഞ്ഞ് നൽകുമ്പോൾ സ്നേഹിച്ചത് ഒരു വേദനയാണ്. ആ വേദനയ്ക്ക് ഒരു അർത്ഥമുണ്ട്. എന്നാൽ ഇനിയും കിട്ടാത്തതിനെ ഓർത്ത് പരിതപിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് സ്നേഹിച്ചതിന്റെ വേദനയല്ല, ഒരിക്കലും തികയാത്ത സ്നേഹത്തിന്റെ ഭ്രാന്താണ്. 3-ാമതായിട്ട് ധൂർത്തപുത്രൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് കൂടുതൽ സ്വാതന്ത്ര്യം എന്ന ചിന്തയിലാണ്. ഈ വീടിനുള്ളിൽ മതിയായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും അതിലെ പരിധികൾ അംഗീകരിക്കാനാവാതെ സ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോവുകയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുമായിട്ട് എന്നിട്ട് ജീവിതം ഒടുവിൽ പാപത്തിന്റെ ബന്ധനത്തിലാവും. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാതന്ത്ര്യത്തിനുള്ളിലെ പരിധികളെ തിരിച്ചറിയുകയാണ് വേണ്ടത്. പക്ഷിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് പറക്കാൻ.
മൃഗത്തിനൊരു സ്വാതന്ത്ര്യമുണ്ട് കാട്ടിൽ സ്വൈരമായി വിഹരിക്കാൻ. മനുഷ്യന് മനുഷ്യൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ സ്വാതന്ത്ര്യം കൊണ്ടും സ്വാതന്ത്ര്യവും അതിനുള്ളിൽ ചില പരിധികൾ തെളിയിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെ എന്താണ്? ഒരു വിദേശ രാജ്യത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായി എന്ന് പറയുമ്പോൾ സ്വന്തം ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കാനുള്ള ഒരു തിരിച്ചറിവാണിത്. പരിധികളോ നിരോധനകളോ നിബന്ധനകളോ ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യമില്ല. ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മനുഷ്യൻ കൂടുതൽ സ്വാതന്ത്ര്യമെന്ന് ചിന്തിക്കുമ്പോൾ അത് ഒരു സ്വേച്ഛാധിപതിയുടെ അധികാരമോഹത്തെക്കുറിച്ചാണിത്. ഒന്ന് ചിന്തിക്കുക, രാമായണത്തിലെ ഒരു ചെറിയ ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നതാണ്, കാട്ടിലായിരുന്ന സീതയെ രാവണൻ അപഹരിക്കുന്നത്. ഒരു മാനിന്റെ രൂപത്തിൽ വന്നിട്ട് മാരീചൻ ഇങ്ങനെ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് പിന്നീട് ഒരു നിലവിളി കേൾക്കുമ്പോൾ ലക്ഷ്മണനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് സീത. എന്തോ അപകടം മണത്തറിഞ്ഞിട്ട് ലക്ഷ്മണൻ സീത ഇരിക്കുന്നതിന് ചുറ്റും ഒരു വര വരയ്ക്കുന്നു, ലക്ഷ്മണരേഖ. ഈ വര മുറിച്ചു കടക്കരുതെന്ന് ആവശ്യപ്പെടുന്നു, എന്നിട്ട് പോകുന്നു. സീത സ്വതന്ത്രയായിരുന്നു ഈ ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ. എന്നാൽ പിന്നീട് രാവണ ഒരു ഭിക്ഷുവിനെ പോലെ എത്തുകയും ഈ ലക്ഷ്മണരേഖ മുറിച്ചു കടക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ഇതുപോലെയാണ് എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നത്. സ്വാതന്ത്ര്യമെന്ന ചിന്തയാൽ കൂടുതൽ പ്രലോഭിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ കൂടുതൽ ബന്ധനത്തിലേക്ക് വഴിമാറുന്നു. സ്വാതന്ത്ര്യത്തിനുള്ളിലെ പരിധികൾ തിരിച്ചറിയാനാവാത്തതുകൊണ്ട് ഇവിടെയും മിതത്വം എന്നൊരു ചിന്ത തന്നെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പണത്തിൻ്റെ മേഖലയിൽ, സ്നേഹത്തിൻ്റെ മേഖലയിൽ, ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മിതത്വം എന്നൊരു ചിന്ത പുലർത്താൻ കഴിയുന്ന ഒരാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തിൽ, കൂടുതൽ സമ്പന്നതയിൽ, കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കുന്നു. മറ്റൊരാൾ കൂടുതൽ എന്ന ചിന്തയിലൂടെ പണവും സ്നേഹവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തുന്നു. മിതത്വം ഒരു എന്നൊരു ചിന്തയിലേക്ക് എല്ലാവരും കടന്നു വരിക എന്നുള്ളതാണ് പാപത്തിൻ്റെ മൂലകാരണമായ കൂടുതൽ അമിതം എന്ന ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:13-15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ഓരോരുത്തരും അവരവരുടെ ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെടുമ്പോഴാണ് പരീക്ഷിക്കപ്പെടുന്നത്. ദുർമോഹം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പോൾ കൂടുതൽ എന്ന ചിന്തയാൽ തന്നെയാണ് വശീകരിക്കപ്പെടുന്നത്. ഫിലിപ്പിയരുടെ ലേഖനം 4:1 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നന്നായി അറിയാം. സമൃദ്ധിയിലും ഇല്ലായ്മയിലും, സമ്പത്തിലും സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും ഒക്കെ ഞാൻ സംതൃപ്തിയോടെ ജീവിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കുക, മിതത്വം പുലർത്തുക എന്നുള്ളത് തന്നെയാണ് ആത്മീയത. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയർക്ക് എഴുതിയ ലേഖനം 1:6-6 പറഞ്ഞതിനാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു വലിയ നേട്ടമാണ്. ദൈവഭക്തി പോലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സുള്ള ഒരാൾക്കാണ് നേട്ടം. ഇല്ലെങ്കിൽ ഈ ഭക്തി പോലും നിങ്ങളെ പരാതികളിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ചെറുപ്പക്കാരൻ ഒരു ഇടവക അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയാണ്, അച്ഛ ജീവിതം മടുത്തു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എത്ര പറഞ്ഞിട്ടും ഇയാൾ ആത്മഹത്യ എന്നുള്ള ചിന്തയിൽ നിന്ന് പിന്തിരിയുന്നില്ല. ഒടുവിൽ സൈകട്ട് അച്ഛൻ പറഞ്ഞു, എന്തായാലും നീ മരിക്കാൻ തീരുമാനിച്ചു, ആ പള്ളിയിൽ കയറി കുരിശ് രൂപത്തെ നോക്കി കാര്യം പറഞ്ഞ് തീർത്തിട്ട് പോയി മരിക്കും. അങ്ങനെ ഇയാൾ പള്ളിക്കകത്തേക്ക് പോയി. പള്ളിയിൽ പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാളെ കാണാൻ ഞാൻ അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ ഇയാൾ കുരിശ് രൂപം നോക്കി നിൽക്കുകയാണ്. വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴും കുരിശ് രൂപം നോക്കി നിൽക്കുന്നു. പിന്നെയും ദീർഘനേരം ഇയാൾ കുരിശ് രൂപം നോക്കി നിൽക്കുന്നത് കണ്ട് അച്ഛൻ വിളിച്ചു, എന്താ കാര്യം? കുരിശ് രൂപം നോക്കി പറഞ്ഞേച്ചു പോയി മരിക്കാൻ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അയാളപ്പോൾ പറഞ്ഞു, അച്ഛ ആ കുരിശ് രൂപത്തെ നോക്കിയിട്ട് സങ്കടങ്ങൾ പറയാൻ പറ്റുന്നില്ല. എന്താണ്? ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയാൻ ചെന്നപ്പോൾ രണ്ട് കൈയും രണ്ട് കാലും തറയ്ക്കപ്പെട്ട് നെഞ്ചും കുത്തിപ്പിളർക്കപ്പെട്ട് ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ നോക്കി എന്ത് സങ്കടം പറയും? എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, അച്ഛ ഈ പള്ളിയിൽ വന്ന് ഈ കുരിശ് രൂപം നോക്കി ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് സത്യത്തിൽ കണ്ണീച്ചോരയുണ്ടോ അച്ഛ? ഈ മനുഷ്യൻ ചോദിച്ചതിനകത്ത് അല്പ കാര്യമില്ലേ? ഈ ക്രിസ്തു ഇനി എന്താ തരാനുള്ളത്? നമുക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചെന്നും അതിലൂടെ നമ്മുടെ ആത്യന്തികമായ രക്ഷ നമ്മൾ നേടിക്കഴിഞ്ഞുവെന്നും അവൻ അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് നൽകിയെന്നുമൊക്കെ നമ്മൾ പറയുന്നു, പ്രഘോഷിക്കുന്നു, വിശ്വസിക്കുന്നു.
എന്നിട്ടും ഒന്നും തികയാത്ത പ്രാർത്ഥനകളാണ് നമുക്ക്. അതാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ഇനി എന്ത് പ്രാർത്ഥിക്കാൻ? ഈ കുരിശ് രൂപത്തിൽ നോക്കി മതി എന്ന് പറയാനല്ലാതെ അപ്പൊ പിന്നെ എന്താണ് പ്രാർത്ഥന? ആ കുരിശിൽ നോക്കിയിട്ട് ഹൗ ആർ യു ജീസസ്, കർത്താവേ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ അതും പ്രാർത്ഥനയാണ്. ചോദിച്ചാൽ ക്രിസ്തു പറയും, ലോകം മുഴുവനും വേണ്ടിയുള്ള നൊമ്പരങ്ങൾ ഏറ്റെടുത്ത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ കുരിശിൽ. അപ്പൊ വീണ്ടും നമുക്ക് ചോദിക്കാം, ഞാൻ എന്താണ് കർത്താവ് ചെയ്യേണ്ടത്? അതും പ്രാർത്ഥനയാണ്. ഇനിയും കർത്താവ് എനിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നത് മതിയായിട്ടില്ലാത്ത മനസ്സാണ്. മതിയായി എന്ന് തോന്നുന്ന മനസ്സിൽ പ്രാർത്ഥന തിരിച്ചാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തു പറയും, നിന്റെ കുരിശും പകിച്ച് എന്റെ പിന്നാലെ വരിക. ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ഒരു വലിയ അരൂപിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ മിതത്വം എന്ന ചിന്ത തന്നെയാണ്. നമുക്ക് അല്പനേരം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളുടെ ജീവിതത്തിൽ അനവധിയായ നന്മകൾ വർഷിച്ചിരിക്കുന്നു. എന്നിട്ടും ചിലപ്പോൾ ഒന്നും തികയാത്ത മനസ്സുമായി കൂടുതൽ എന്ന ചിന്തയാൽ ദുർമോഹങ്ങളുടെ കുരുക്കിലകപ്പെട്ട് ഞങ്ങൾ അസ്വസ്ഥരായി കഴിയുന്നു. കർത്താവേ, ആത്മാവിൻ്റെ വെളിച്ചം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. നീ തന്ന കൃപകളെ തിരിച്ചറിയുവാൻ നന്ദിയുള്ള മനസ്സുമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവേ അവിടെ നീ സമയം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആണിപ്പടുത്തുള്ള കരം നീട്ടി എല്ലാവരെയും സ്പർശിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചാരത്തിരുന്ന് കാണാം കരയാം താതന്റെ നെഞ്ചോടു ചാരിക്കിടക്ക സ്നേഹത്തിൻ എരിത്തി ചെടിയുടെ ചൂടേറ്റ് ഉള്ളിൽ ഒരു സ്നേഹജ്വാല തെളിക്കാം.